പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇനി പറയുന്നത് ദി ഭാരതീയ ന്യായ സംഹിത 2023 Chapter 3 ജനറൽ എക്സെപ്ഷൻസിലെ Section 21 മുതൽ 25 വരെയുള്ള ഭാഗമാണ്. ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒഫൻസ് അല്ല, കേസെടുക്കും, ശിക്ഷിക്കത്തില്ല, ആ ഭാഗമാണ്. അത് 14 മുതൽ 44 വരെയുള്ള ഭാഗമാണ് ജനറൽ എക്സെപ്ഷൻസ്. അതിൽ 21 മുതൽ 25 വരെയുള്ള വകുപ്പുകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആൻ ആക്ട് ഓഫ് എ ചൈൽഡ് എബോവ് 7, 7 വയസ്സിന് മുകളിലുള്ളൊരു കുട്ടി ഒരു പ്രവൃത്തി ചെയ്തു. ആൻഡ് അണ്ടർ 12 years, അയാൾക്ക് 12 വയസ്സിന് താഴെയാണ്, 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലാണെങ്കിൽ, ഓഫ് ഏജ് ഓഫ് ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ്, ഇമ്മച്ചർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായാണ് അയാളെ ചെയ്തത്. എന്തില്ല, ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം അത് കുറ്റമല്ല. പറഞ്ഞത് 7-നും 12-നും ഇടയിലുള്ള ഒരു കുട്ടി ഒരു കുറ്റം ചെയ്താൽ അത് കുറ്റമല്ല. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു, ആൻ ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years of age നോട്ട് ആൻ ഒഫൻസ് എന്നും പറഞ്ഞു. അപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു, 12 വയസ്സ് ആയില്ല എങ്കിൽ അതും കുറ്റമല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇമ്മച്വർ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് നോക്കുമ്പോൾ അയാൾ കരുതി കൂട്ടിയാണോ ചെയ്തതെന്നൊക്കെ നോക്കും. വെറുതെ കുറ്റമല്ലെന്നങ്ങ് പറയുമല്ല, ജനറലി കുറ്റമല്ല. കുറ്റമാകുന്ന കേസുകൾ എന്തൊക്കെയാണ് നമുക്ക് വിശദീകരണത്തിൽ പറയാം. അടുത്തത് 22, ആൻ ആക്ട് ഓഫ് എ പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് അറിയാലോ, വാൽക്കണ്ണാടി സിനിമ കണ്ട് കാണും. അതിനകത്ത് 6 മാസം അയാൾ അൺസൗണ്ട് മൈൻഡും 6 മാസം സൗണ്ട് മൈൻഡുമാണ്. അപ്പോൾ അൺസൗണ്ട് മൈൻഡായിട്ടുള്ള ആരെങ്കിലും ഒരു പ്രവൃത്തി, ആക്ട് ഓഫ് എ പേഴ്സൺ, പ്രവൃത്തിയാണ് പറഞ്ഞേക്കുന്നത്, ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. 23 പറയുന്നു, ആൻ ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് എഗൻസ്റ്റ് ഹിസ് വിൽ. ഒരാൾ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഓവർ ഡോസ് ചെയ്തൊരു പ്രവൃത്തി ചെയ്യുന്നു. ആൻ ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെൻറ്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ. എന്ത് റീസൺ? ഇൻടോക്സിക്കേഷൻ റീസണാണ്. എന്തുകൊണ്ട്? അയാൾക്ക് കാര്യങ്ങളെ നല്ല പോലെ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നില്ല. എഗൻസ്റ്റ് ഹിസ് വിൽ, ആ ഇൻടോക്സിക്കേഷൻ ഉണ്ടായത് എങ്ങനെയാണ്? സ്വന്തമായി എടുത്ത് കുടിക്കുകയോ സ്വന്തമായി ഇഞ്ചക്ഷൻ വെക്കുകയോ ചെയ്തതല്ല, മറ്റൊരാളുടെ താല്പര്യത്താൽ അയാളെ ചെയ്യിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടിട്ട് കുടിപ്പിച്ചതാണ്, വേറൊരാൾ ബലമായി പിടിച്ച് ഇഞ്ചക്ഷൻ വെച്ചതാണ്. അങ്ങനെയാണ് കേട്ടോ, നീ കുടിക്കടാ 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 എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് കുടിക്കുന്നത് ഇതിനകത്ത് വരത്തില്ല. സ്വയം മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കി ചെയ്യുന്നതും ഇതിനകത്ത് വരത്തില്ല. ഇപ്പോൾ Section 24, ഒഫൻസ് റിക്വയറിങ് എ പർട്ടിക്കുലർ ഇൻറ്റൻറ്റ് ഓർ നോളജ് കമ്മിറ്റഡ് ബൈ വൺ ഹൂ ഇൻടോക്സിക്കേറ്റഡ്. ഒഫൻസ് റിക്വയറിങ് എ പർട്ടിക്കുലർ ഇൻറ്റൻറ്റ്, ഒരു പ്രത്യേക സാധനത്തിന് വേണ്ടി, പ്രത്യേക താല്പര്യത്തിന് വേണ്ടി ഇൻറ്റൻഷനോടുകൂടി ഒരു പ്രവൃത്തി ചെയ്തു. ഓർ നോളജ്, ഇൻറ്റൻഷൻ ഓർ നോളജ്, അറിവ് കൊണ്ടോ ഇൻറ്റൻഷൻ കൊണ്ടോ ചെയ്തു. കമ്മിറ്റഡ് ബൈ വൺ ഹൂ ഇൻടോക്സിക്കേറ്റഡ്, ആരാണോ ഇൻടോക്സിക്കേഷൻ ചെയ്തത് അയാളൊരു പ്രവൃത്തി ചെയ്താൽ അതും ഒഫൻസിപ്പെടത്തില്ല. സ്വമേധയാ ഇൻടോക്സിക്കേഷനായി ഒരു പ്രവൃത്തി ചെയ്താൽ ഒഫൻസിപ്പെടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന് എക്സ്പ്ലനേഷൻ പറയുമ്പോഴേ ഇത് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമ്മൾ Section 24 വരെ പറഞ്ഞു. ഈ 25, ആക്ട് നോട്ട് ഇൻറ്റൻഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത്. ഒരു പ്രവൃത്തി ചെയ്യുന്നു, മരണം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെൻറ്റ്. ഗ്രീവിയസ് ഹർട്ട് സംഭവിച്ചേക്കാം, അംഗഭംഗമൊക്കെ വന്നേക്കാം, മരണത്തിനോട് അടുത്ത മുറിവ് സംഭവിച്ചേക്കാം, എങ്കിലും അയാളുടെ കൺസെൻറ്റോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇസ് നോട്ട് ആൻ ഒഫൻസ്. ഉദാഹരണം, ഡോക്ടർ ഓപ്പറേഷൻ നടത്തുന്നു, ഹാർട്ട് ഓപ്പറേഷനാണ്, ഹാർട്ട് ഓപ്പറേഷൻ നടത്തി പരാജയപ്പെട്ടു, ചത്തു, ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്. ആക്ട് നോട്ട് ഇൻറ്റൻഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ബിലീവ് ടു കോസ് ഡെത്ത്, മരണം സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഓർ ഗ്രീവിയസ് ഹർട്ട്, ഗ്രീവിയസ് ഹർട്ട് ഉണ്ടാവും, ഡെത്തും ഉണ്ടാകും,
മരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഗ്രീവസ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാകണം എന്ന് ഇൻറ്റൻഷൻ ഇല്ല, ബൈ കൺസെൻറ്റ് അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷനൊക്കെ പോകുമ്പോഴേക്കും കുടുംബക്കാരുടെ മൊത്തം ഒപ്പ് മേടിക്കുന്നത്, ബൈ കൺസെൻറ്റ്. അങ്ങനെ ചെയ്താൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ്.